തിരുവനന്തപുരത്തെ നടുക്കി വീണ്ടും ഒരു പീഡന വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള വൃദ്ധമാതാവിനെ കൂട്ടിരിക്കാനെത്തിയ മാനസിക വെല്ലുവിളി നേരിടുന്ന 34-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത്. സംഭവത്തിൽ ഓട്ടോ ഡ്രൈവറെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് പരിസരത്ത് ഓട്ടോ ഓടിക്കുന്ന മംഗലപുരം ഇടവിളാംകലം ലക്ഷം വീട് കോളനിയിൽ സന്ദീപ് എന്ന കണ്ണൻ, ഇയാൾക്ക് 25 വയസ്സാണുള്ളത്. ഇയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം നടന്നത്. സാധനങ്ങൾ വാങ്ങാൻ വാർഡിൽ നിന്ന് പുറത്തിറങ്ങിയ യുവതിക്ക് നേരെയാണ് അതിക്രമം നടന്നത് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. വൈകിട്ട് വാർഡിൽ തിരിച്ചെത്തിയ യുവതിയുടെ പെരുമാറ്റത്തിലും വസ്ത്രധാരണത്തിലും സംശയം തോന്നിയ കൂട്ടിരിപ്പുകാർ ഡ്യൂട്ടി ഡോക്ടർമാരുടെ ശ്രദ്ധയിൽ കാര്യം പെടുത്തി. ഇതോടെയാണ് സംഭവത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത്. യുവതിയുടെ പാൻസ് അകം പുറം തിരിഞ്ഞതും അഴുക്കും ചെളിയും പറ്റിയതും തിരിച്ചറിഞ്ഞതോടെ ഇവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി യുവതിയെ SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ പീഡനം നടന്നതായി സ്ഥിരീകരിക്കുകയായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുണ്ടായിരുന്നതിനാൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. ശരീരത്തിലെ പരിക്കുകളിൽ നിന്ന് ക്രൂരമായ പീഡനം നടന്നു എന്നാണ് വിലയിരുത്തുന്നത്. നില മെച്ചപ്പെട്ടതോടെ യുവതിയെ ഡിസ്ചാർജ് ചെയ്ത് മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റുകയും ചെയ്തു. യുവതി മാനസികമായി വെല്ലുവിളി നേരിടുന്ന ആളായിരുന്നതിനാൽ പോലീസിനോട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് യുവതി പറഞ്ഞത്. ആയതിനാൽ യുവതിയിൽ നിന്ന് പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിരുന്നില്ല. പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിക്കാതായതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരായ സ്ത്രീകളെ വശീകരിച്ച് പീഡിപ്പിക്കുന്ന സംഘത്തെ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തിയത്. തുടർന്ന് പ്രതിയുടെ ഫോട്ടോ യുവതിയെ കാണിക്കുകയായിരുന്നു. പ്രതിയുടെ ഫോട്ടോ യുവതി തിരിച്ചറിഞ്ഞതോടെയാണ് സന്ദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവം നടന്നത് എങ്ങനെയെന്ന് പോലീസ് വിശദമാക്കുന്നത് ഇത്തരത്തിലാണ്. സാധനങ്ങൾ വാങ്ങാൻ വാർഡിൽ നിന്ന് പുറത്തിറങ്ങിയ യുവതിയെ പറഞ്ഞു മയക്കി കാറിൽ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിന് സമീപം ആളൊഴിഞ്ഞ കുറ്റിക്കാട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. യുവതിയെ ഇത്തരത്തിലാണ് പീഡിപ്പിച്ചതെന്ന് പ്രതി സമ്മതിക്കുകയും ചെയ്തു. ഒരു വർഷം മുമ്പ് മെഡിക്കൽ കോളേജ് പരിസരത്തെ ആംബുലൻസ് ഡ്രൈവറായിരുന്ന ഇയാളെ സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ പിരിച്ചുവിട്ടിരുന്നു എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനോട് വ്യക്തമാക്കിയത്. എന്നാൽ ഇതിനുശേഷം ഇയാൾ വാടകയ്ക്ക് ഓട്ടോ എടുത്ത് വീണ്ടും മെഡിക്കൽ കോളേജ് പരിസരത്ത് എത്തുകയായിരുന്നു. മാത്രമല്ല 2015 കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ എടുത്ത പോക്സോ കേസ് നിലവിലുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന മറ്റൊരു വിവരം. എന്തായാലും സംഭവത്തിൽ ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. ഈ സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. SHO ഹരിലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് ഡെസ്ക്, BM TV.